ഒരു പോർട്ട് വരുമ്പോൾ അത് തുറന്നിടുന്ന ചില തൊഴിൽ സാധ്യതകളുണ്ട്. വിഴിഞ്ഞം പോർട്ട് വരുമ്പോൾ ലോജിസ്റ്റിക്സ് പഠിച്ചാൽ അത് പ്രയോജനം ചെയ്യുമോ? അപ്പം നമുക്ക് ISPS കോഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അന്താരാഷ്ട്ര ഷിപ്പിംഗ് മാപ്പിൽ നമുക്ക് ഓൾറെഡി ഒരു പിൻ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു സ്ഥാനം ഇപ്പോൾ നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. നിയമക്കുരുക്കുകളിൽ പെട്ടതുകൊണ്ട് ഒരു കാലതാമസം എന്നുള്ളത് ഉറപ്പായിട്ടും ഉണ്ടാകില്ല. നമ്മൾ സാധാരണ ക്രെയിനുകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തികളെയൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ വളരെയധികം എന്താ പറയുക, ഒരു ദുഃഖം തോന്നാറുണ്ട് മനസ്സിൽ. കാരണം ഒരു വല്ലാത്ത ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്ററിലൊക്കെ ഇരുന്നാണ് അവർ സാധാരണ ജോലി ചെയ്യുന്നതും. വളരെ തീവ്രമായിട്ടുള്ള ഒരു വളരെ തീക്ഷ്ണമായിട്ടുള്ള ഒരു ജോലിയാണ്. ഉള്ള സത്യം പറഞ്ഞാൽ ഈ മാരിടൈം സെക്ടറുമായിട്ട് തന്നെ വലിയ ബന്ധമില്ലായിരുന്നു. അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് എനിക്കും അറിയില്ലായിരുന്നു. ഏതാ, തിരുവനന്തപുരത്താണ് ജനിച്ചു വളർന്നത്, കേരളമാണ് നാട്, ഇത്രയും വലിയ കോസ്റ്റ് ലൈൻ ഉള്ള ഒരു സംസ്ഥാനമാണ് എന്നുണ്ടായിട്ട് പോലും എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു. നമസ്കാരം. വികസനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വികസനവുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രദേശവാസികളുടെ ആശങ്കകൾക്ക് പരിഹാരമുണ്ടോ എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കടലിൻ്റെ യഥാർത്ഥ ഉടമകളുടെ, നമ്മുടെ കടലിൻ്റെ മക്കളുടെ ആശങ്കകൾക്ക് എന്താണ് പരിഹാരം എന്നുകൂടി പറയുകയാണ് ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഈ എപ്പിസോഡിൽ. ഇനി നമ്മൾ ഒരു തുറമുഖത്തിൻ്റെ ഒരു കാര്യക്ഷമത, എഫിഷ്യൻസി, അതുപോലെ തന്നെ അതിൻ്റെ ഒരു കോമ്പറ്റീറ്റീവ്നെസ്, മത്സരക്ഷമത, ഇതൊക്കെ നമ്മൾ പറയുന്നത് എത്രയും കുറച്ച് സമയത്തിൽ ഷിപ്പ് അവിടെ കിടന്ന് അവർക്ക് ലോഡിങ് അൺലോഡിങ് ചെയ്യാൻ പോകുന്ന സമയത്തിന് വലിയ വിലയുള്ളൊരു കാലമാണല്ലോ. അപ്പോൾ നമ്മുടെ ഈ സെൻഹുവ 15 വന്നപ്പോൾ ഒരു കുറച്ച് വിമർശനമൊക്കെ വന്നത് നമ്മളത് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു, നമ്മളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയോ ആശയമോ ഇല്ലായിരുന്നു എന്ന്. അപ്പോൾ നമുക്ക് അതിൽ നിന്നെന്തെങ്കിലും പാഠം പഠിക്കാനായിട്ടുണ്ടോ? ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഈ ലോഡിങ്ങും അൺലോഡിങ്ങും ചെന്ന് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടും ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടും മദർഷിപ്പുകൾക്ക് ഇവിടെ വന്നു പോകാനുള്ള ഒരു സൗകര്യത്തിനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? യെസ്, തീർച്ചയായിട്ടും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് നിലവിൽ വന്ന കപ്പലുകളെല്ലാം തന്നെ, സെൻഹുവ വന്നതെല്ലാം തന്നെ നമ്മുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടുള്ള ക്രെയിനുകളും മറ്റു സാമഗ്രികളും കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തെന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു കപ്പൽ ഇവിടെ എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ എന്താ പറയുക, ബാക്കിയുള്ള നമ്മുടെ ഗതാഗത ക്രമീകരണങ്ങളെക്കാളും കുറച്ചുകൂടെ സങ്കീർണമാണെന്ന് നമുക്കറിയാം. അതായത് പലപ്പോഴും ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് തന്നെ പിന്നെ കപ്പലെത്താറായി എന്ന് നമുക്ക് ഒരു പക്ഷെ കാണാൻ സാധിക്കുമായിരിക്കും. പക്ഷെ എന്നാലും കപ്പലിന് ഇങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത പല കാലാവസ്ഥ പിന്നെ ഘടകങ്ങളും ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ആർഷിപ്പുകൾ ഇവിടെ വന്നപ്പോഴുമൊക്കെ. ഇനി അതുകൂടാതെ നമുക്ക് ഇമിഗ്രേഷൻ്റെ ക്ലിയറൻസ് വേണ്ടി വരും, നമുക്ക് കസ്റ്റംസിൻ്റെ ക്ലിയറൻസ് വേണ്ടി വരും. അതല്ലാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും സാമഗ്രികൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട്, അതിൻ്റെ അല്ലെങ്കിൽ ഹോം മിനിസ്ട്രിയുടെ അങ്ങനെ പല തലങ്ങളിലുള്ള അനുമതികളും മറ്റു കാര്യങ്ങളുമൊക്കെ ആവശ്യം വേണ്ടി വരും. അപ്പോൾ അതെല്ലാം തന്നെ നമ്മളൊരു തുറമുഖം കമേഴ്ഷ്യൽ ഓപ്പറേഷന് തുറക്കുന്നു എന്നുള്ളപ്പോൾ ഇതിനെല്ലാം ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് ISPS കോഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അന്താരാഷ്ട്ര ഷിപ്പിംഗ് മാപ്പിൽ നമുക്ക് ഓൾറെഡി ഒരു പിൻ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു സ്ഥാനം ഇപ്പോൾ നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. അത് നമുക്ക് ഈയിടെയാണ് അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. ഇപ്പം നമ്മൾ മറ്റ് ക്ലിയറൻസുകൾ, ഇപ്പോൾ നമ്മുടെ ചെക്ക് പോസ്റ്റുകൾ വേണം, അവിടെ കസ്റ്റംസിൻ്റെ സാങ്ഷൻസ് വേണം, അങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള മറ്റ് അനുമതികളെല്ലാം തന്നെ നമുക്കിപ്പോൾ ഒന്നൊന്നായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്തായാലും കാണും. അപ്പോൾ ആ തരത്തിൽ ഇപ്പോൾ നിയമക്കുരുക്കുകളിൽ പെട്ടതുകൊണ്ട് ഒരു കാലതാമസം എന്നുള്ളത് ഉറപ്പായിട്ടും ഉണ്ടാകില്ല. കാരണം അതെല്ലാം കമേഴ്ഷ്യൽ ഓപ്പറേഷൻ വരുമ്പോഴാണ് ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു, അതിൽ നമുക്കൊരു ആശങ്ക വേണ്ട. അപ്പോൾ നിയമത്തിനപ്പുറമുള്ള, അല്ലെങ്കിൽ നിയമത്തിനിപ്പുറമുള്ള, അപ്പുറം എന്ന് പറയുന്നത് നിയമത്തിനിപ്പുറമുള്ള കുറച്ച് സങ്കീർണതകൾ ഉണ്ടായിരിക്കും. അതാണ് ഒന്ന് ഞാൻ പറഞ്ഞത് കാലാവസ്ഥയുടെ കാര്യം. അതിപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ടും നമ്മുടെ കയ്യിലല്ല, പക്ഷേ കഴിയുന്നിടത്തോളം നമ്മൾ അതിൻ്റെ ഏർലി വോർണിംഗ് സിസ്റ്റംസും എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ക്ലിയർ കട്ടായിട്ടുള്ള മെസ്സേജസ്, ആശയവിനിമയം വളരെ വ്യക്തതയോടുകൂടി നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കപ്പൽ ഇപ്പോൾ മദർഷിപ്പ് നമ്മുടെ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൽ നിന്നും നമ്മുടെ തുറമുഖത്തിലേക്ക് വരാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊരു സിഗ്നൽ നമുക്ക് ലഭിക്കും. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന ചെക്കിംഗ് എല്ലാം നടത്തിയതിന് ശേഷം ഒരു പൈലറ്റ് വെസൽ നമ്മുടെ തുറമുഖത്തിൽ നിന്നും അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോയി ആ ഷിപ്പിനെ ഇങ്ങോട്ട് അകമ്പടി സേവിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുക. സാധാരണ എല്ലായിടത്തും നടക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ഇത് വന്നതിന് ശേഷം ഈ ഷിപ്പ് ഇവിടെ ബേർത്ത് ചെയ്യുകയും അതിനുശേഷം അതിൽ നിന്നുമുള്ള കാർഗോ നമ്മൾ പുറത്തേക്കെടുക്കുകയും ചെയ്യാറാണ് പതിവ്.
അപ്പം ഈ കാർഗോ പുറത്തേക്ക് എടുക്കുന്നതിൽ നമുക്ക് ശരിക്കും അവകാശപ്പെടാവുന്ന ഏറ്റവും വലിയ ഒരു 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 അച്ചീവ്മെൻ്റ് എന്ന് പറയാനായിട്ട് ഒരു ഒരു നേട്ടം എന്നുള്ളത് ശരിക്കും നമ്മുടെ ഫുള്ളി ഓട്ടോമാറ്റൈസ്ഡ് ആയിട്ടുള്ള ക്രെയിൻസും സെമി ഓട്ടോമാറ്റിക് ക്രെയിൻസും വെച്ചാണ് നമ്മളിതെല്ലാം അവിടെ ചെയ്യാൻ പോകുന്നത്. അതെല്ലാം ഇപ്പം നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു, അവിടെ നമ്മുടെ കൺട്രോൾ റൂം സഹിതം ഒരുക്കിക്കഴിഞ്ഞു. ഓട്ടോമാറ്റിക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ ക്രെയിനുകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തികളെയൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ വളരെയധികം എന്താ പറയുക ഒരു ഒരു ദുഃഖം തോന്നാറുണ്ട് മനസ്സിൽ. കാരണം ഒരു വല്ലാത്ത ഒരു ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്ററിലൊക്കെ ഇരുന്നാണ് അവർ സാധാരണ ജോലി ചെയ്യുന്നതും വളരെ തീവ്രമായിട്ടുള്ള ഒരു ഒരു വളരെ തീക്ഷ്ണമായിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പം നമ്മളിപ്പോൾ ശരിക്കും നമ്മുടെ ഒരു തരം ക്രെയിൻസ് എല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക്കും മറ്റൊരു തരം ക്രെയിൻസ് സെമി ഓട്ടോമാറ്റിക് ക്രെയിൻസ് ആണ് നമ്മളവിടെ എല്ലാം ഉപയോഗിക്കുന്നതും. അതിലപ്പോൾ എല്ലാം റിമോട്ട് കൺട്രോൾഡാണ്. അപ്പോൾ നമ്മുടെ അപ്പോൾ ഓഫീസിലിരുന്നു കൊണ്ട് അവിടുത്തെ ഓപ്പറേഷൻസ് ഓഫീസിലിരുന്നു കൊണ്ട് കൺട്രോൾ റൂമിലിരുന്നു കൊണ്ട് അവിടുത്തെ വീഡിയോ വാൾസിലും സ്ക്രീൻസിലും കണ്ടുകൊണ്ട് തന്നെ ക്രെയിൻ എത്ര മുകളിലേക്ക് എത്ര മീറ്റർ ഉയരത്തിലേക്ക് പോകണം, എത്ര താഴേക്ക് വരണം, ഏത് ദിശയിലേക്ക് തിരിയണം എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്നും കൺട്രോൾ ചെയ്യാനും അതനുസരിച്ച് ഈ ലോഡ് കാർഗോ അല്ലെങ്കിൽ കണ്ടെയ്നർ നമ്മുടെ കപ്പലിൽ നിന്നും എടുത്ത് ട്രക്കിലേക്ക് വയ്ക്കുവാനും ഒപ്പം ട്രക്ക് ഡ്രൈവർക്ക് ആ സന്ദേശം നൽകുവാനും എപ്പോഴാണ് ട്രക്ക് ഡ്രൈവർ അവിടെ നിന്ന് അങ്ങോട്ട് മാറേണ്ടത്. ശരിക്കും ആ ഒരു ഓപ്പറേഷൻസ് ഏരിയയിൽ ശരിക്കും വ്യക്തികളായിട്ടുണ്ടാവാൻ പോകുന്ന ട്രക്ക് ഡ്രൈവേഴ്സ് മാത്രമായിരിക്കും, ബാക്കിയെല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് ഇവിടെ നിന്ന് വീക്ഷിക്കുവാനും കൺട്രോൾ ചെയ്യാനും സാധിക്കും എന്നുള്ളതും ട്രക്ക് ഡ്രൈവറും അതെല്ലാം അറിയുന്നുണ്ടെന്നുള്ളതും എപ്പോഴാണ് കണ്ടെയ്നർ ട്രക്കിൽ വരുന്നത്, അത് എങ്ങോട്ടാണ് അദ്ദേഹം കൊണ്ടുപോകേണ്ടത് എന്നുള്ളതും അദ്ദേഹത്തിന് ഈ പറയുന്ന നമ്മുടെ ഇൻ്റലിജൻസ് സിസ്റ്റം വഴി തന്നെ അറിയിക്കുകയും ചെയ്യും. അപ്പോൾ ഏത് അളവിലുള്ള കണ്ടെയ്നറാണ് വരുന്നത് എന്നുള്ളത്, ഇപ്പോൾ പല അളവുകളിൽ കണ്ടെയ്നർ ഉണ്ട് 2046, അപ്പോൾ ഏത് അളവിലുള്ള കണ്ടെയ്നറാണ് വരുന്നത്, അതിൻ്റെ ഭാരം എത്രയാണ് എന്നുള്ളത് കണക്കാക്കിക്കൊണ്ട് ഏത് സ്ലോട്ടിലാണ് നമ്മുടെ യാർഡിൽ ഏത് സ്ലോട്ടിലാണ് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ഈ സ്ലോട്ട് നമ്പർ ഡ്രൈവർക്ക് ട്രക്ക് ഡ്രൈവർക്ക് നമ്മൾ അറിയിക്കുകയും അദ്ദേഹം അവിടെ പോയി ഇത് വയ്ക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഒരു മെക്കാനിസം. അപ്പം ഞാൻ ഈ പറഞ്ഞതെല്ലാം തന്നെ ശരിക്കും മെഷീൻസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ കുറച്ച് ആളുകൾ കൺട്രോൾ റൂമിൽ ഉണ്ടാകും എന്നുള്ളതല്ലാതെ ബാക്കിയെല്ലാം ഒരു ആക്ച്വലി ഇറ്റ് ഈസ് ഇൻ്റലിജൻസ് യുനോ ക്രെയിൻ ആൻഡ് ട്രക്ക് കൺട്രോൾ സിസ്റ്റം നമുക്കിവിടെ. അപ്പോൾ അത് ആദ്യമായിട്ട് നമ്മുടെ പോർട്ടലാണ് വരാൻ പോകുന്നത്, ലോകത്തെങ്ങും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ഈ പറഞ്ഞ സമയം എന്നുള്ളത് ഒരു വലിയ അളവിൽ അത് വെട്ടിച്ചുരുക്കും. അപ്പോൾ സമയത്തിന് തീർച്ചയായിട്ടും ഒരുപാട് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് നമ്മളതിപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഈ ഞാനീ പറഞ്ഞ ട്രയൽ ഓപ്പറേഷൻസ് പീരീഡിൽ ഇതെല്ലാം തന്നെ നമ്മൾ ഒന്നുകൂടെ ഓട്ടോമാറ്റിക്കായിട്ട് മണിക്കൂറുകളോളം അത് നടക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം പറ്റുന്നുണ്ടോ ഇല്ലയോ, എന്തൊക്കെയാണ് നമുക്കതിൽ ഇനിയും ഇമ്പ്രൂവൈസ് ചെയ്യാനുള്ളത് എന്നൊക്കെ നോക്കി നമ്മളതിനെ ഒരു നിയർ പെർഫെക്റ്റ് ആക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ. അതിൻ്റെ ഒരു ഉപചോദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇലോൺ മസ്ക് അടക്കമുള്ള വിദഗ്ധർ പറയുന്ന AI വരും തൊഴിൽ നഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. പരമ്പരാഗതമായി നമ്മുടെ കുട്ടികൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കുന്ന ചില കോഴ്സുകളുണ്ട്, അത് മെഡിസിൻ ആയിരിക്കാം, എഞ്ചിനീയറിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ സിവിൽ സർവീസ് ആയിരിക്കാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അധ്യാപകരായിട്ടും ഒക്കെ പോകുന്ന പ്രവാസികളായിട്ടും ഒക്കെ പോകുന്ന ചിലരുണ്ട്. പക്ഷേ അതിനപ്പുറമായിട്ട് ഒരു പോർട്ട് വരുമ്പോൾ അത് തുറന്നിടുന്ന ചില തൊഴിൽ സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടികൾ എന്നോട് ചോദിക്കാൻ തുടങ്ങി, ഈ വിഴിഞ്ഞം പോർട്ട് വരുമ്പോൾ ലോജിസ്റ്റിക്സ് പഠിച്ചാൽ അത് പ്രയോജനം ചെയ്യുമോ? അപ്പോൾ ലോജിസ്റ്റിക്സ്, പിന്നെ ഈ പറയുന്ന പോലെ ക്രെയിൻ ഓപ്പറേറ്റിംഗ്, AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, മാരിടൈം ഓപ്പറേഷൻസിലുള്ള, അപ്പോൾ അത്തരത്തിൽ കുട്ടികൾക്ക് ഉള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? അതെ, ഒരുപാട് സാധ്യതകളുണ്ട് ശരിക്കും. ഞാൻ IAS കയറുന്നതിന് മുമ്പ് കസ്റ്റംസ് സർവീസിലായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ശരിക്കും ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നതും കാണുന്നതും ഒക്കെ. ആ ഒരു സമയം വരെ ഉള്ള സത്യം പറഞ്ഞാൽ ഈ മാരിടൈം സെക്ടറുമായിട്ട് തന്നെ വലിയ ബന്ധമില്ലായിരുന്നു, അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് എനിക്കും അറിയില്ലായിരുന്നു. ഏതാ, തിരുവനന്തപുരത്താണ് ജനിച്ചു വളർന്നത്, കേരളമാണ് നാട്, ഇത്രയും വലിയ കോസ്റ്റ് ലൈൻ ഉള്ള ഒരു സംസ്ഥാനമാണ് എന്നുണ്ടായിട്ട് പോലും എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ കാണുന്ന വിദ്യാർത്ഥികളും അതുതന്നെയാണ് ഒരുപക്ഷെ എന്നോടും ചോദിക്കുന്നത്. കൃഷ്ണനെ പറഞ്ഞ ഇതേ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇനി എന്ത് പഠിച്ചാലാണ് അവിടെ വരാൻ പറ്റുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഒരു കാര്യമുണ്ട്. നമുക്ക് മാരിടൈം സെക്ടർ എന്ന് പറയുന്നത് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ ശരിക്കും ഒരുപാട് തൊഴിലവസരങ്ങൾ തുറന്ന് തരുന്ന ഒരു സെക്ടറാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഓരോ ഘട്ടത്തിലും അല്ലെങ്കിൽ ഓരോ തലത്തിലും അനവധി തൊഴിലവസരങ്ങൾ ഉണ്ട് തീർച്ചയായിട്ടും. ഒന്ന്, കപ്പലിൽ തന്നെ ഉള്ള തൊഴിലവസരങ്ങൾ, അതായത് സഞ്ചാരികളായി മാറാൻ ആഗ്രഹമുള്ളവർക്കുള്ള തൊഴിലവസരങ്ങൾ ധാരാളമുണ്ട്.
അതിപ്പോൾ ശരിക്കും അതിലുള്ള കപ്പലിലുള്ള ഷെഫാകുന്നത് മുതൽ കപ്പല് ഓടിക്കുന്ന ആളാകുന്നത് മുതൽ ക്യാപ്റ്റൻ ആവുന്നത് വരെ മറൈൻ എൻജിനീയർ മുതൽ അങ്ങനെ അനവധി തൊഴിലവസരങ്ങളാണ് ശരിക്കും സഞ്ചാരികൾക്കുള്ളത്. അത് തന്നെ ഒരു വലിയ മേഖലയാണ് ശരിക്കും. അതിലുപരിയായി നമുക്കിനി സഞ്ചാരികളായി ജീവിതം മൊത്തമായിരിക്കാൻ താല്പര്യമില്ല എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും തുറമുഖവുമായി ബന്ധപ്പെട്ടും അവിടെ നടക്കുന്ന വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടും അവിടെ നടക്കുന്ന ഈ ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ടും അനവധി തൊഴിൽ സാധ്യതകളുണ്ട്. ഇപ്പോൾ ടെക്നിക്കലായിട്ട് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ ക്രെയിൻ ഓപ്പറേഷൻസോ അല്ലെങ്കിൽ അതിൻ്റെ ഈ പറയുന്ന കൺട്രോളിങ് ആണെങ്കിലും ഇതെല്ലാം തന്നെ ഫിക്സിങ് അല്ലെങ്കിൽ റിപ്പയർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എല്ലാ ഷിപ്പുകളും ഇപ്പോൾ ഇവിടെ വരുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം പോലും ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നം ഉണ്ടായി എന്നുണ്ടെങ്കിൽ അത് ഉടനെ നമുക്കത് ശരിയാക്കി കൊടുക്കണം. അപ്പോൾ അതിനുള്ളൊരു കേന്ദ്രം നമുക്കുണ്ടാകും അവിടെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ ഷിപ്പ് നമ്മൾ കെട്ടിയിടുന്ന കയറുണ്ടല്ലോ, ആ കയറെന്ന് പറയുന്നത് ഒരു അത്ഭുത സാധനമാണ്. കയർ അത്രയ്ക്ക് നമ്മൾ സാധാരണ കാണുന്ന ഒരു കയറല്ല. അതിൻ്റെ മെറ്റീരിയൽ ആയാലും അതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് ആയാലും ഒക്കെ തന്നെ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഓരോ ചെറിയ ഘടകം നമ്മൾ എടുത്തു നോക്കിയാലും അതിലൊക്കെ നമുക്ക് സംരംഭകത്വത്തിൻ്റെ സാധ്യതയുണ്ട്, ഒപ്പം അതിൽ തൊഴിലെടുക്കാനുള്ളൊരു സാധ്യതയും ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ കാർഗോ പിന്നെ വന്നു കഴിഞ്ഞാൽ വെയർഹൗസിങ് ഒരു വലിയൊരു ഒരു മേഖലയാണ്. അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് ഒരു വലിയ മേഖലയാണ്. അതിപ്പോൾ ഷിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇ കോമേഴ്സുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ട് ലോജിസ്റ്റിക്സ് എന്ന് ഒരു വലിയ സാധ്യതയാണ്. അപ്പോൾ വെയർഹൗസിങ് ആയാലും ഇപ്പോൾ നമ്മുടെ സ്റ്റോറേജ് ആയാലും പിന്നെ ലോജിസ്റ്റിക്സ് ആണെങ്കിലും ട്രക്സ് ആണെങ്കിലും വാഹനങ്ങൾ പോലും ശരിക്കും നമുക്ക് ട്രക്സും ട്രെയിൽസും ഒക്കെ തന്നെ ട്രെയിലേഴ്സും ഒക്കെ തന്നെ ആ മേഖലയിൽ ഇറങ്ങിത്തിരിക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് അതൊരു വലിയ തൊഴിൽ സാധ്യതയാണ് ശരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്ന് ചുറ്റും നോക്കിയാൽ ശരിക്കും അനവധി വിഷയങ്ങൾ ഇതിൻ്റെ ഉള്ളിലിങ്ങനെ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇതിൻ്റെയൊക്കെ ഒപ്പം തന്നെ നമുക്കിപ്പോൾ അവിടെ ഈ പറയുന്ന നമ്മളിപ്പോൾ ലാൻഡ് റിക്ലമേഷൻ നടത്തുന്നു. ലാൻഡ് റിക്ലമേഷൻ നടത്തുമ്പോൾ കടലിൽ നിന്നും നമ്മൾ കരഭൂമി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിപ്പോൾ ചെയ്യുക എന്ന് പറയുന്നത് ആ ഒരു ഒരു അതൊരു എൻജിനീയറിംഗ് മാർവലാണല്ലോ ശരിക്കും. അതെ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഇപ്പോൾ അതിനെക്കുറിച്ച് എത്ര പേർക്കാണ് ശരിക്കും കാര്യമായിട്ട് അറിയാവുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ചുരുക്കം ചില ആളുകളെ ഉള്ളൂ സത്യം പറഞ്ഞാൽ. അങ്ങനത്തെ ഇപ്പോൾ ഓഷൻ എൻജിനീയറിങ് മറൈൻ എൻജിനീയറിങ് ആണെങ്കിലും ഓഷൻ ടെക്നോളജി ആണെങ്കിലും ഒക്കെ തന്നെ ഒപ്പം കുറച്ചുകൂടി ഒന്ന് കടന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രത്യക്ഷമായി കാണുന്ന കാര്യങ്ങളാണ്. അവിടെ ക്രെയിൻ ഉണ്ട്, അതെ. അപ്പോൾ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ക്രെയിൻ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത് നമ്മൾ വളരെ ഡയറക്റ്റായിട്ട് തിങ്ക് ചെയ്യുന്ന എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. വെറുതെ ഒന്ന് അവിടെ സന്ദർശിച്ചിട്ട് വന്നാൽ നമുക്ക് ഒരുപക്ഷെ ഇതൊക്കെ നമ്മുടെ തലയിൽ ഇങ്ങനെ വരും. അതിൽ കൂടുതലായിട്ട് ഒന്ന് ചിന്തിക്കാൻ നോക്കിയാൽ ഇപ്പോൾ ഇത്രയധികം ആ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ ഒരു ബ്രേക്ക് വാട്ടർ പുലിമുട്ട് നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ പുലിമുട്ട് നിർമ്മിക്കുക എന്ന് പറയുന്നത് ശരിക്കും പുലിമുട്ടിന് ഇങ്ങോട്ടുള്ള ഭാഗം, അതായത് നമ്മൾ ഈ പറഞ്ഞ ഡ്രാഫ്റ്റ് അത്രയും ആഴത്തിലുള്ളൊരു ഡ്രാഫ്റ്റിൻ്റെ ആ ഭാഗത്തിൽ അത്രയും ആഴത്തിലുള്ള കടലിൽ നമുക്ക് കുറച്ചൊരു ഒരു ട്രാങ്ക്വിലിറ്റി ഉണ്ടാവണം, കുറച്ചുകൂടി ശാന്തത ഉണ്ടാവണം എന്നുള്ളതിനാണ്. കാരണം കപ്പലുകൾ ഇങ്ങനെ വരുമ്പോൾ അതിങ്ങനെ മുങ്ങി പൊങ്ങി മൊത്തമായിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ബർത്ത് ചെയ്യുന്ന സമയത്ത് അതിന് കുറച്ച് സ്ഥായി ആയിട്ടുള്ള ഒരു ഭാവം വേണം കടലിന് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് അലകൾ ഇങ്ങനെ അല തല്ലുന്നുണ്ടായിരിക്കുള്ളു. ഈ അലകളെ ഒന്ന് നമ്മൾ പുലിമുട്ട് വെച്ചിട്ട് ഒന്ന് പിടിച്ചു നിർത്തിയിട്ടാണല്ലോ അതിങ്ങോട്ട് വരുമ്പോൾ ശാന്തതയാവുന്നത്. അപ്പോൾ ഈ അലകളിൽ നിന്നും ശരിക്കും നമുക്കറിയാവുന്ന പോലെ ടൈഡൽ എനർജി എന്ന് പറയുന്നത് ഒരു വലിയ മേഖലയാണ്. പ്രത്യേകിച്ച് ഇന്ന് റെന്യൂവൽ എനർജിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ടൈഡൽ എനർജി ഈസ് എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ടൈഡൽ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതൊരു ഒരു വലിയൊരു സംഭവമാണ്. ഒപ്പം ഇപ്പോൾ ഫ്ലോട്ടിംഗ് സോളാർ പാനൽസ് എന്നുള്ളതൊരു ഭയങ്കര സംഭവമായിട്ട് വന്നുകൊണ്ടിരിക്കുക ലോകത്ത് എല്ലായിടത്തും. അപ്പോൾ നമ്മൾ ഇത്രയധികം തുറമുഖവും കടലും ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും ഇതിനെ നമുക്ക് സോളാർ എനർജിക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ആണെങ്കിൽ ശരിക്കും ആ പോർട്ട് ഓപ്പറേഷൻസ് തന്നെ നമുക്ക് അതിൽ നിന്നുമുള്ള എനർജി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അപ്പം ഇപ്പം ഞങ്ങൾ അതും കഴിഞ്ഞിട്ട് ഒരു ഒരു ഭാഗത്തേക്ക് ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഗ്രീൻ എനർജി ആയിട്ട് നമ്മൾ കഴിയുന്നത്ര ടീംസുമായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ തലത്തിൽ തന്നെ നമ്മൾ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഗ്രീൻ ഷിപ്പിംഗ് എന്നുള്ളത് ഇറ്റ്സ് യുനോ ഇറ്റ്സ് ദ ഫ്യൂച്ചർ ഓഫ് പോർട്സ് ആൻഡ് ഷിപ്പിംഗ്. ആക്ച്വലി ഗ്രീൻ ഷിപ്പിംഗ് എന്ന് പറയുന്നത് അപ്പോൾ കപ്പലുകൾ എങ്ങനെയാണ് പ്രകൃതിദത്തമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതി സൗഹാർദ്ദമായിട്ടുള്ള ഇപ്പോൾ ഫ്യൂവൽസ് യൂസ് ചെയ്ത് എങ്ങനെയാണ് കപ്പലുകൾ നമുക്ക് റൺ ചെയ്യാൻ പറ്റുക എന്നുള്ളത്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ നമുക്ക് ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചും അമോണിയയെക്കുറിച്ചും ഒക്കെയുള്ള ചർച്ചകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകളും അതിൻ്റെ പിന്നിലുണ്ട്. സോ യുനോ, ഈവൻ ഇഫ് യു ആർ എൻ എൻവയൺമെൻറ്റൽ എഞ്ചിനീയർ, യു മൈറ്റ് നോട്ട് ബി എ മറൈൻ എഞ്ചിനീയർ, യു മൈറ്റ് ബി എൻ എൻവയൺമെൻറ്റൽ എഞ്ചിനീയർ, ബട്ട് യു നോ യു കുഡ് സ്റ്റിൽ ബി ദ പേഴ്സൺ ഹൂ വുഡ് ടേൺ അറൗണ്ട് ദ ഫ്യൂച്ചർ ഓഫ് ഷിപ്പിംഗ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ഏത് മേഖലയിലുള്ളവരാണെങ്കിലും നമുക്ക് പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടും ഷിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ അനവധി സംഭാവനകൾ അവർക്ക് നൽകാനുണ്ട്. ഈവൻ മെഡിക്കൽ പേഴ്സണൽ, ഐ വുഡ് സേ ഹാവ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ ഉണ്ട്. യുനോ, കപ്പലിൽ ഷിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ ഉണ്ടാവുക എന്നുള്ളതും, ഒപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ വൈറ്റ് സ്കർവി എന്ന് പറയുന്നതൊക്കെ ശരിക്കും സഞ്ചാരികൾ കണ്ടുപിടിച്ച അസുഖങ്ങളാണ്. വൈറ്റമിൻ പോലും അത്രയ്ക്ക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള മെഡിക്കൽ ഡിസ്കവറീസ് പോലും നടക്കുന്നത് ശരിക്കും കടലിലാണ്, അല്ലെങ്കിൽ സഞ്ചാരികളിലാണെന്ന് പറയാം. പക്ഷേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം ആ ഒരു മേഖലയിൽ ഒരുപാട് അഡ്വാൻസ്മെൻറ്റ്സ് നമ്മൾ കാണുന്നില്ല. അപ്പോൾ കപ്പലിലേക്ക് പോകുന്ന വ്യക്തികളിൽ ശരിക്കും എന്തൊക്കെയാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന, നമ്മൾ സ്പേസിലേക്ക് പോകുന്നവരെ കുറിച്ച് അതിനേക്കാളും കൂടുതൽ പഠിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരീരത്തിലും വൈദ്യശാസ്ത്രപരമായിട്ട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള പ്രതിവിധികൾ എന്തൊക്കെയാണെന്നൊക്കെ. പക്ഷേ ഇപ്പോഴും നമ്മൾ അങ്ങ് കടലിലേക്ക് കയറുമ്പോൾ ലെമൺ വാട്ടർ എന്നുള്ളത് മാത്രമാണ് നമ്മളിപ്പോഴും പറഞ്ഞത്. അപ്പോൾ അതിനേക്കാളും കൂടുതലൊക്കെ ശരിക്കും മെഡിക്കൽ സയൻസ് ഓൾസോ, മെഡിക്കൽ ഫ്രോണ്ടിയേഴ്സ് ഓൾസോ ഷുഡ് ബി പുഷ്ഡ്. അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്, ഏത് മേഖല എടുത്താലും ശരിക്കും അതിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ കപ്പലിൽ കയറുമ്പോൾ നമുക്ക് തരുന്ന ഒരു ലൈഫ് ജാക്കറ്റ്, ലൈഫ് ജാക്കറ്റ് ശരിക്കും ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വാവയും കൊണ്ട് ഒരു കപ്പലിൽ കയറിയപ്പോൾ ഒരു ലൈഫ് ജാക്കറ്റ് തന്നായിരുന്നു. അപ്പോൾ ലൈഫ് ജാക്കറ്റ് അവൻ ഇട്ടപ്പോഴത്തേക്കും അത് കുറച്ച് ഹെവി ആണല്ലോ സംഭവം, അപ്പോൾ അത് ഇങ്ങനെ നല്ല വെയിറ്റ് ആണെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു, ഇത് കാണാൻ അത്ര ഇങ്ങനെ പഫി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് അത്രയും വെയിറ്റ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിച്ചത്. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, എന്താ ഇത്രയും വെയിറ്റ് എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഇത്രയും വെയിറ്റ് ഉള്ള സാധനം ഇട്ടതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അഥവാ വെള്ളത്തിൽ വീണെന്നുണ്ടെങ്കിൽ നമ്മൾ മുങ്ങി പോകത്തില്ല, താന്നു പോകത്തില്ല, പൊങ്ങി കിടക്കും, ഫ്ലോട്ട് ചെയ്ത് കിടക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് വന്ന ചോദ്യം വളരെ രസകരമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, വീട്ടിലിങ്ങനെ ചെറിയ സയൻസ് എക്സ്പെരിമെൻസ് പോലെയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കളിക്കുമ്പോൾ അവൻ്റെ ഒരു ചെറിയ പൂള് പോലെ ഒരു സാധനമുണ്ട് വീട്ടിൽ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, ഇപ്പോൾ ബലൂൺ അതിൻ്റെ അത് ഇട്ടുന്നുണ്ടെങ്കിൽ അത് ഫ്ലോട്ട് ചെയ്യും, കല്ലെടുത്ത് എറിഞ്ഞാൽ അത് സിങ്ക് ചെയ്യും. അപ്പോൾ അത് എന്താന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, കല്ലിന് വെയിറ്റ് ഉണ്ട്, അപ്പോൾ അത് മുങ്ങിപ്പോവും, ബലൂണിന് വെയിറ്റ് ഇല്ല, അതുകൊണ്ട് അത് പൊന്തിക്കിടക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ അവൻ്റെ ചോദ്യം അതാണ്, ഇത്രയും വെയിറ്റ് ഉള്ള സാധനമല്ലേ ഈ ലൈഫ് ജാക്കറ്റ്, അപ്പം ഇത് ഇട്ടുകൊണ്ട് നമ്മൾ എങ്ങനെ പൊന്തിക്കിടക്കുക, മുങ്ങിപ്പോവല്ലേ വേണ്ടത്, വെയിറ്റ് കൂട്ടില്ല. അപ്പൊ അങ്ങനെയല്ല ഞാൻ പറഞ്ഞു, വേറൊന്നിനല്ല, അത്രയും നമ്മൾ അത്രയും ക്യൂരിയസ് ആയിട്ടൊന്ന് ഇരുന്നാൽ മതി ശരിക്കും. അപ്പൊ ഈ ലൈഫ് ജാക്കറ്റ് തന്നെ നമ്മൾ ഇടുമ്പോൾ ഈ പറഞ്ഞ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമുക്ക് കണ്ടുപിടിച്ചുകൂടെ. നമ്മൾ പലപ്പോഴും ഇപ്പോൾ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ പോലും കടലിൽ പോകുമ്പോൾ പലപ്പോഴും ഇപ്പം കഴിഞ്ഞ ഒരു അപകടം ഉണ്ടായപ്പോഴും അത് നവമാധ്യമങ്ങളിലൊക്കെ വന്നപ്പോൾ അതിൻ്റെ താഴെയുള്ള കുറേ കമൻസ് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പലരും ചോദിച്ചിരിക്കുന്നത് ഒരു ലൈഫ് ജാക്കറ്റ് ഇട്ടുകൂടായിരുന്നു എന്നുള്ള തരത്തിലുള്ള കമൻറ്റുകൾ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അവരത് ഉപയോഗിക്കാത്തത്, ഓരോ ദിവസവും അത് ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പം പറയുന്നത് അനുസരിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ, നമ്മളൊരു തൊഴിലിനിറങ്ങുമ്പോൾ അതിൻ്റെ ഒരു കംഫർട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. എനിക്കത്, ഞാനിപ്പോൾ എന്ന് ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കുന്ന ഒരാളല്ല, പക്ഷേ മെഡിസിനിൽ അതിൻ്റെ ഒരു കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ എക്സ്റേ എടുക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനായിട്ട് കയറുമ്പോഴോ ലെഡ് ജാക്കറ്റ് നമുക്ക് തരും യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ലെഡ് ജാക്കറ്റ് ഇട്ടുകൊണ്ട് ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും ഒരു വലിയ കഴിവാണ്. കാരണം അത്രയും ഭാരമുള്ളൊരു സാധനം നമ്മൾ ഇട്ടിട്ട് എനിക്കൊക്കെ അത് ഇട്ടിട്ട് നിൽക്കാൻ തന്നെ വലിയ പ്രയാസമായിരുന്നിട്ടുണ്ട്. അപ്പോൾ അത് റേഡിയേഷൻ പ്രിവെൻ്റ് ചെയ്യാനുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ലെഡ്, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമുക്കത് ഉണ്ടാക്കാൻ പറ്റും. അതല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ മറ്റ് അതിനുള്ള ഓൾറെഡി ഡെവലപ്ഡ് ടെക്നോളജീസ് കാണും. അപ്പോൾ അത് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള ഓരോ കൊച്ചു കൊച്ചു കാര്യമുണ്ട് ഇതിൻ്റെ അകത്ത്. ഞാനത് ഈ സാധ്യതകൾ എന്ന് പറഞ്ഞതുകൊണ്ട്, ഇതിനെ ഭ്രാന്തമായി ചിന്തിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഉദാഹരണങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ അതിൻ്റെ ഏതൊരു ഒരു സൂക്ഷ്മാംശം നമ്മൾ എടുത്തു നോക്കിയാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇനിയും കണ്ടുപിടിക്കാനുണ്ട്, ഇനിയും നടപ്പിലാക്കാനുണ്ട്, ഇനിയും കൊണ്ടുവരാനുണ്ട്.
അപ്പോൾ അതിനൊക്കെ ഈ പറഞ്ഞ പോലെ യുനോ ബി ക്യൂരിയസ് അബൌട്ട് ദ ഹോൾ എക്സ്പീരിയൻസ് ബട്ട് പ്ലീസ് കം ആൻഡ് എക്സ്പീരിയൻസ് ഇറ്റ് ഫസ്റ്റ് ദാറ്റ് ഇസ് മൈ യുനോ ഫസ്റ്റ് പ്ലീ ടു എവരിവൺ. അപ്പോൾ നമ്മൾ ഒരുപാട് സാധ്യതകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആ സാധ്യതകളെ കുറിച്ച് പറയുമ്പോൾ പോലും ചില കൺസേൺസ് ആശങ്കകൾ പല കോണുകളിൽ നിന്നുണ്ട്. അതിൽ ഒരു കാര്യം പറയുന്നത് ബ്ലൂ എക്കോണമി ജല സമ്പദ് വ്യവസ്ഥ എന്ന പേരിൽ കോർപ്പറേറ്റുകൾക്ക് ഇതങ്ങ് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. ഖനനം വരും, മത്സ്യ പ്രജനനത്തിന് തടസ്സമാണ്. ഇതിലൊക്കെ ഉപരിയായി പ്രദേശവാസികൾക്കുള്ള ആശങ്കകൾ, പ്രത്യേകിച്ച് നമ്മുടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്ക് അവരുടേതായ ആശങ്കകളുണ്ട്. അവർക്ക് പിന്നെ തീരശോഷണവുമായി ബന്ധപ്പെട്ട ആശങ്കകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ലളിതമായ ഭാഷയിൽ ഇതൊക്കെ ഒന്ന് ലഘൂകരിക്കാൻ പറ്റുമോ? ഈ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളിൽ നമ്മൾ മാറി ചിന്തിക്കേണ്ടതായിട്ട്. ഇപ്പോൾ മാം ഈ അഭിമുഖത്തിന് വന്നപ്പോൾ കണ്ണട വെക്കാതെയാണ് ഫ്രെയിമിൽ ഒന്നുകൂടെ നല്ലതെന്ന് പറഞ്ഞു. ഇപ്പോൾ രണ്ടാമതൊന്നു പോലും ചിന്തിക്കാതെ ഓക്കെ അതാണ് നല്ലതെങ്കിൽ ഐ വിൽ ഗോ ഫോർ ഇറ്റ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നത് മാറ്റി എന്ന് പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി നന്നാകാൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിതങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? ഈ ആശങ്കകളൊക്കെ നമുക്ക് എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റും? തീർച്ചയായിട്ടും മനുഷ്യനെ വളരുവനായി സഹായിക്കുന്ന ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് മാറ്റത്തിനൊത്ത് മാറാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ മാറ്റത്തിനൊത്ത് നമുക്ക് മാറാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഒരു വളരെ അടിസ്ഥാന തത്വമാണല്ലോ അത്. നമ്മൾ ഇപ്പോൾ ഇവല്യൂഷണറി തിയറിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും അതാണല്ലോ, സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും അത് മാത്രമാണല്ലോ. പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റത്തിനൊത്ത് ആർക്കാണോ മാറാൻ സാധിക്കുന്നത് അവർ വളർന്ന് വിലസും എന്നുള്ളതാണല്ലോ ശരിക്കും. അപ്പോൾ വ്യക്തിജീവിതത്തിൽ അത് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. ഇപ്പോൾ പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അതുതന്നെയാണ് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് ചിന്തിക്കുന്നത് എന്ന് തന്നെയാണ് എനിക്കും സൂചിപ്പിക്കാനുള്ളത്. പക്ഷെ ആശങ്കകൾ തീർച്ചയായിട്ടും അവ യഥാർത്ഥമായിട്ടുള്ള ആശങ്കകളാണ് ജനങ്ങളുടെ എന്നുള്ളത് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. അതിപ്പോൾ നമ്മൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അവ ഓരോ ആശങ്കയും അത് ഒരു ഒരു വ്യക്തിയുടെ ആണെങ്കിലും ഒരു കുടുംബത്തിൻ്റെ ആണെങ്കിലും പോലും അവ ഓരോന്നും കേട്ട് അതിന് പ്രതിവിധി നൽകിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഇപ്പം എത്ര തുക ചെലവഴിച്ചു എന്നുള്ളതിനേക്കാളും ഇപ്പം 106 കോടി രൂപ നമ്മൾ കോമ്പൻസേഷനായിട്ടും ഈ പറയുന്ന റീഹാബിലിറ്റേഷനും ഒക്കെ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ തുകയെക്കാളും എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ഒരു വിശ്വാസം നൽകുക എന്നുള്ളതാണ്. ആ വിശ്വാസം എന്ന് പറയുന്നത് സർക്കാരിലുള്ള വിശ്വാസമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അദാനി ടീമിലുള്ളൊരു വിശ്വാസമോ അല്ല ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ഈ ഉദ്യമത്തിൽ അവർക്കൊരു വിശ്വാസം വരിക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വിഴിഞ്ഞത്തിലെ കുറച്ച് വീടുകളിൽ എൻ്റെ അടുത്തുള്ള കുറച്ച് മത്സ്യത്തൊഴിലാളികളുടെ തന്നെ വീടുകളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി അവിടെയുള്ള ചേച്ചിമാരുമായിട്ടും അമ്മമാരും ഒക്കെ സംസാരിച്ച് കുറച്ച് സമയം ചെലവിടുകയായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവരെല്ലാവരും ശരിക്കും വളരെ ത്രിൽഡായിരുന്നു. അത് ഞാൻ പോയതുകൊണ്ടോ എന്നെ കാണുമ്പോഴുള്ള ഒരു ആരെങ്കിലും എന്താ പറയുക ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുള്ളൊരു സംഭവം അല്ലായിരുന്നു. അവർ യഥാർത്ഥമായിട്ട് ഞാൻ ഒരു ഒരു അര ദിവസം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ടല്ല പോവുകയും ചെയ്തത്, ശരിക്കും വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടായിരുന്നു പോയത്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെയധികം പ്രചോദനം നൽകിയായിരുന്നു. ശരിക്കും പ്രചോദനം മാത്രമല്ല, യാതൊരു തടസ്സവും കൂടാതെ ഭംഗിയായിട്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു ഒരു ആത്മവിശ്വാസം എനിക്ക് വന്നത് ശരിക്കും അപ്പോഴായിരുന്നു. ഉള്ള സത്യം പറഞ്ഞാൽ അവരെന്നോട് പറഞ്ഞു, മാഡം ഇതുവരെ ഇപ്പം ഞങ്ങളുടെ മക്കൾക്ക് അവരുടെ ഭാവി എന്താകും എന്നൊക്കെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ അവർ മത്സ്യത്തൊഴിലാളികളാകും, അല്ലെങ്കിൽ അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള രണ്ടോ മൂന്നോ നാലോ സ്വപ്നങ്ങൾ ഒരു പക്ഷേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ലോകം അത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഇത്രയും വലിയ കടൽ നമ്മുടെ മുന്നിൽ കിടന്നിട്ടും നമ്മുടെ ലോകം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ മക്കൾ ഞങ്ങളെപ്പോലെ അല്ല ഇനി ജീവിക്കാൻ പോകുന്നത്. ഈ മുന്നിൽ കാണുന്നത് ഞങ്ങൾക്ക് തരുന്ന പ്രതീക്ഷ അതാണ്. അവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നാൽ തന്നെ നമ്മുടെ ക്രെയിനും ഇതുമൊക്കെ അവിടെ നിന്ന് കാണാൻ പറ്റും. ആ ഒരു ഒരു പ്രദേശമായിരുന്നു അവിടെ. ആ പറഞ്ഞ അവരിങ്ങനെ എന്നെ കാണിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞാണ്, ഞങ്ങളുടെ മക്കളുടെ ജീവിതം ഞങ്ങളുടെ പോലെ അല്ലായിരിക്കും എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പുണ്ട്. അത് കാണുമ്പോൾ ഞങ്ങൾക്ക് അതാണ് ഒരു സന്തോഷം എന്ന് പറഞ്ഞു. ആൻഡ് യു നോ ദാറ്റ് റിയലി സ്റ്റക്ക് വിത്ത് മീ. ആൻഡ് ഫോർ ദെം യു നോ ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് മീൻസ്. ആൻഡ് ടു മീ ദാറ്റ് ഇസ് വാട്ട് ഡെവലപ്മെൻറ്റ് മീൻസ്. അത് അവർക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഒക്കെ തന്നെ യു നോ ദാറ്റ് വി ആർ ഗോയിങ് ടു പ്രസൻറ്റ് എ ബെറ്റർ വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ആർ ചിൽഡ്രൻ
is something invaluable to me, you know. As a mother, I keep striving for that all the while. And enki ad avadatte ammamaril ninnu ad kekkan sadichu nu parayana sherikkum ende ullil aa oru samayathe sherikkum nammal oru vaad ingane prashnangalum oru vaad velluvilugalum okke nerittondirunna oru samayayirunnu sherikkum. And you know, that really gave me a big boost that yes, you know, we are on the right track and we will be able to do it ennulla oru push enikku thanna sherikku aa oru anubhavayirunnu. And ad thirchayittum എല്ലാ ജനങ്ങൾക്കും അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആശങ്കകളെല്ലാം ഞങ്ങൾ ഒരുമിച്ച് തന്നെ അതിനുള്ള പ്രതിവിധികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ആശങ്കകളും തുടച്ചു മാറ്റിയിട്ടുണ്ടെന്നൊന്നും ഞാൻ അവകാശപ്പെടില്ല. പക്ഷേ അവരുമായിട്ട് ഒത്തുചേർന്ന് ഞങ്ങൾ ഒരുമിച്ചാണ്, ഞങ്ങളെന്ന് പറയുമ്പോൾ അവിടെയുള്ള പ്രദേശവാസികളുണ്ട്, ഞങ്ങളുണ്ട്, ഇപ്പോൾ വിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എന്നുള്ള ഞങ്ങളുടെ കമ്പനിയുണ്ട്, അതുപോലെ തന്നെ AVPPL എന്നുള്ള കമ്പനിയുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ അഹോരാത്രം പിന്തുണ നൽകുന്ന നമ്മുടെ സർക്കാരുണ്ട്, അപ്പോൾ മാധ്യമപ്രവർത്തകരുണ്ട്, അപ്പോൾ എല്ലാവരും ചേർന്ന് തന്നെയാണ് അവിടുത്തെ ആശങ്കകൾക്ക് നമ്മൾ പ്രതിവിധികൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാളുടെ പോലും ഒരു പ്രശ്നം കാണുകയോ കേൾക്കുകയോ ചെയ്യാതെ നമ്മളിതിന് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് ഇപ്പോഴൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു വസ്തുതയാണ് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളും യുനോ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതിന് ശേഷമേ നമുക്കിത് തുടങ്ങാൻ പറ്റൂ എന്നുള്ള ഒരു നിലപാട് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. ബട്ട് വി ആർ ഡെഫിനറ്റ്ലി ഓപ്പൺ ടു യുനോ എവറിഥിങ് ആൻഡ് യുനോ വി വിൽ കീപ്പ് ഓൺ ഇംപ്രൂവൈസിങ് ആൻഡ് വി വിൽ കീപ്പ് ഓൺ ബെറ്ററിങ് ദി ആർട്ട് ഓഫ് പെർഫെക്റ്റിംഗ് ഇറ്റ് യുനോ. പക്ഷെ പെർഫെക്റ്റ് ആയിട്ടില്ല, ബട്ട് ഡെഫിനറ്റ്ലി വിൽ കീപ്പ് ഓൺ ഡൂയിങ് ദാറ്റ്. സോ ഐ തിങ്ക് യുനോ ഐ എം ഫുള്ളി കോൺഫിഡൻറ്റ് അബൌട്ട് ദാറ്റ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ വാല്യൂ പ്ലസിന്റെ സിഗ്നേച്ചർ ക്വസ്റ്റ്യൻ ആണ്. അത് എങ്ങനെയാണ് നമ്മുടെ അതിഥി വിജയത്തെ ഡിഫൈൻ ചെയ്യുന്നതെന്നാണ്. ഹൗ ഡു യു ഡിഫൈൻ സക്സസ്? സക്സസ് ടു മീ ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ. സക്സസ് ടു മീ ഈസ് നോട്ട് എ ബിഗിനിങ്. ഒരു മരം വളരുമ്പോൾ, ഒരു വൃക്ഷം വളരുമ്പോൾ പല പുഷ്പങ്ങളും അതിലുണ്ടാകും. ആ പുഷ്പങ്ങളൊക്കെയാണ് സക്സസ്. അത്രയുള്ളൂ. ഒരു പുഷ്പം വന്നു കഴിഞ്ഞാൽ മരം പിന്നെ മതിയായെന്നും പറഞ്ഞിട്ട് നിർത്താറില്ല. ആ പുഷ്പം വന്നില്ലെങ്കിൽ ഞാൻ വളരില്ല എന്നും പറയില്ല. മരം എപ്പോഴെങ്കിലും ആയിരിക്കും പുഷ്പിക്കുന്നത്. കുറേ കഴിയുമ്പോൾ ആ പുഷ്പം അങ്ങ് വീഴും, പിന്നെ കുറേ കഴിയുമ്പോൾ അടുത്ത പുഷ്പം വരും. അത്രയേ ഉള്ളൂ. ടു മീ യുനോ മൈ ഇമേജ് ഓഫ് സക്സസ് ഇസ് ദാറ്റ് നമ്മൾ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇടയ്ക്ക് കുറച്ച് പുഷ്പങ്ങൾ വരും, കൊഴിയും, പോകും, തിരിച്ചു വരും, പോകും. ഒരുപാട് പുഷ്പിക്കുന്ന മരങ്ങൾ നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ. അതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ സക്സസ് വരുന്ന ആളുകൾ കുറേ ലോകത്തിൽ ഇങ്ങനെ കുറേ അധികം ആളുകളെ സ്വാധീനിക്കുന്നു. അത്രമാത്രം. പക്ഷേ എല്ലാവർക്കും അതിങ്ങനെ ചെയ്യണമെന്നില്ല. ചില ചെടികൾ കുറച്ച് മാത്രമേ പുഷ്പിക്കുകയുള്ളൂ, പക്ഷേ ആ പുഷ്പത്തിന് ഭയങ്കര വിലയുള്ള പുഷ്പങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. ചില ചെടികൾ വർഷത്തിലൊരിക്കൽ പുഷ്പിക്കുന്ന ചെടികളുണ്ട്, അവയൊക്കെ ആയിരിക്കും ഏറ്റവും അധികം ഒരുപക്ഷെ അമൂല്യമായിട്ടുള്ള പുഷ്പങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ സക്സസ്സിനെ അങ്ങനെ അളക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ സക്സസ്സിനെ എപ്പോഴും നിർവചിക്കുന്നത് ആ ഒരു ഇമേജറി വെച്ചിട്ടാണ്. എന്തായാലും താങ്ക് യു. ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ വികസന ഏജൻസിയായ UNDP പറഞ്ഞിരിക്കുന്നത് GDP എത്രയാണ് GDP കോൺട്രിബ്യൂഷൻ, അതിനനുസരിച്ച് ഓരോരുത്തർക്കും ചെലവാക്കണം എന്നാണ്. അപ്പോൾ നമ്മുടെ മത്സ്യ തൊഴിലാളികൾ എന്ന് പറയുന്നത് അവർ നമ്മുടെ GDP മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിലേക്ക് വലിയ കോൺട്രിബ്യൂഷൻ, വലിയ സംഭാവന നൽകുന്നവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടി 5% GDP ചെലവ് ചെയ്യണം, പക്ഷെ നമുക്കത് 1% ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി വരുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയുള്ള കൂടുതൽ പദ്ധതികൾക്ക് ഈ പറയുന്ന GDP 5 അല്ല 6 7% വരെ ചെലവഴിക്കാനും കടലിനോട് വർഷങ്ങളായി മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഭാഗത്തിന് വലിയ സ്വപ്നങ്ങൾ പകരാനും ആ സ്വപ്നങ്ങളിൽ അവർക്ക് ചിറകേറി പറക്കാനും സാധിക്കുന്ന ഒരു കാലം വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ പോസിറ്റീവായിട്ട് അവർക്ക് ചേഞ്ചസ് ഉണ്ടാവട്ടെ. അവർക്ക് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ നമ്മുടെ കൊച്ചു സംസ്ഥാനത്തിനും നമ്മുടെ രാജ്യത്തിനും ലോകത്തിനാകമാനം ഈ വിഴിഞ്ഞം തുറമുഖം ഒരു കോൺട്രിബ്യൂഷൻ ആവട്ടെ. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആ പറഞ്ഞല്ലോ ഒരു കാര്യം കൂടെ, കടലിനോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ശരിക്കും നമ്മൾ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളുമായി സമയം ചെലവഴിക്കുമ്പോൾ, ഞാൻ ആദ്യം അവരുമായി അത്ര ഇടപഴകുന്നത് നമ്മുടെ ഓഖി ചുഴലിക്കാറ്റ് വന്ന സമയത്തായിരുന്നു. ആ സമയത്ത് ഞാൻ തിരുവനന്തപുരം സബ് കളക്ടറായിരുന്നു. അപ്പോൾ ഈ പ്രദേശത്തുള്ള നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകളും, കുറേ പേര് കടലിൽ പോയവർ തിരിച്ചു വരാത്തതും, അവരെ നമ്മൾ കടൽ കോസ്റ്റ് ഗാർഡിനെ വെച്ചും എയർഫോഴ്സിനെ വെച്ചും ആർമീനെ വെച്ചും ഒക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതും പ്രക്ഷോഭങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു സമയമായിരുന്നു. അപ്പോൾ ആ സമയം മുതലുള്ള, പിന്നെ കോവിഡ് സമയത്ത് വീണ്ടും ഞാൻ അവിടെ സ്പെഷ്യൽ ഓഫീസറായിരുന്നു പൂന്തുറ മേഖലയിലും വിഴിഞ്ഞം മേഖലയിലും ഒക്കെ.
പിന്നെ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ടു. ഈ ഒരു ഒരു എൻ്റെ ഒരു പ്രവർത്തന പരിചയത്തിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, കടലിനെ ശരിക്കും യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരും ആഘോഷിക്കുന്നവരും അവരാണ്. നമ്മളൊക്കെ കടലിനെ അറിയുന്നതിൻ്റെ ഒരു 1000 ഇരട്ടി അവർ കടലിനെ അറിയുന്നുണ്ട്. എന്ന് മാത്രമല്ല, സഞ്ചാരമാണെങ്കിലും തുറമുഖമാണെങ്കിലും ഒക്കെ നമ്മളൊക്കെ കാളും അതീവമായി അതിനാശിക്കുന്നതും അവർ തന്നെയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഒരു അവർ പറഞ്ഞ ഒരു കഥ ഞാൻ പറയാം. അവിടെ ഞങ്ങളുടെ വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു പള്ളിയുണ്ട്, സിന്ധു യാത്രാ മാതാവ് എന്നാണ് പള്ളി. ഇപ്പോൾ ലേഡി ഓഫ് വോയേജ് എന്നുള്ളതാണ്, ഗുഡ് ലേഡി ഓഫ് വോയേജ് എന്നുള്ളതാണ്. അപ്പോൾ സിന്ധു യാത്രാ മാതാവിൻ്റെ പള്ളിയിൽ ഞാൻ ചോദിച്ചു, എന്താണ് ഈ പേരെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. സിന്ധു യാത്ര എന്നുള്ളത് ഒരു അധികം നമ്മൾ കേൾക്കാത്തൊരു പേരാണല്ലോ. അപ്പോൾ പള്ളിയിൽ അവരുടെ ഉത്സവത്തിൻ്റെ സമയത്ത് അവിടെ ചെന്നപ്പോൾ പേരിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, കാലങ്ങൾക്ക് മുൻപ് ഒരു വിദേശിയായിട്ടുള്ള ഒരു സഞ്ചാരി, സ്പാനിഷോ പോർച്ചുഗീസോ ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, വിദേശിയായിട്ടുള്ള ഒരു സഞ്ചാരി വന്നപ്പോൾ ഈ ഭാഗത്ത് കടലിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴത്തേക്കും കടൽ അതീവ രോഷാകുലയാവുകയും അങ്ങനെ വഴി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാണ്ടാവുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് സഞ്ചാരിയുടെ കയ്യിൽ, ആ നാവികൻ്റെ കയ്യിൽ ഒരു മാതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു, ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ മാതാവിൻ്റെ വിഗ്രഹം അദ്ദേഹം വെള്ളത്തിലേക്ക് എടുത്തിട്ടു. ആ സമയത്ത് എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയില്ല, കരയൊന്നും കാണുന്നുമില്ല. അപ്പോൾ നടുക്കടലിൽ ഇങ്ങനെ പെട്ടുപോയപ്പോൾ മാതാവിൻ്റെ രൂപമെടുത്ത് വെള്ളത്തിൽ കടലിലിടുകയും ആ ഒരു വിഗ്രഹം അദ്ദേഹത്തിന് വഴികാട്ടിയായി അദ്ദേഹത്തെ ഈ തീരത്ത് അണയിച്ചു ആ കപ്പലിനെ എന്നുള്ളതാണ് അവരുടെ ഒരു ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ, ആ ഐതിഹ്യത്തെ മാനിച്ചുകൊണ്ടാണ് ഈ സിന്ധു യാത്രാ മാതാവിൻ്റെ പള്ളി ഇവിടെ പണിയുകയും അതിനുശേഷം അപ്പോൾ ഇവിടുത്തെ ആ വ്യക്തികൾ, ആ കുടുംബങ്ങളെല്ലാവരും അവിടെ ആരാധന നടത്തുകയും ചെയ്യുന്നത്. അപ്പം അത് ശരിക്കും ഇപ്പോഴും അവർ, ഇപ്പോൾ ഒരു പക്ഷേ അവിടെയുള്ള വ്യക്തികൾ ആരും തന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ വിദേശത്ത് പോവുകയോ അല്ലെങ്കിൽ വിദേശത്തുള്ള നാവികർ അവിടെ വരികയോ ഒന്നും ചെയ്യുന്നതല്ലായിരിക്കും. അവരവിടെ മത്സ്യത്തൊഴിലാളികളായി ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം. പക്ഷേ ആ കഥയുടെ വേരുകൾ എന്ന് പറയുന്നത് ഇതാണ് ശരിക്കും. അതിലിപ്പോഴും അവരും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന കോർപ്പറേറ്റോ കുത്തകയോ അല്ലെങ്കിൽ വിദേശമോ സ്വദേശമോ എന്നൊക്കെയുള്ള യാതൊരു വിഭജനങ്ങളും അവരുടെ മനസ്സിലൊന്നുമില്ല. കടൽ എന്ന് പറയുന്നത് ഈ പറയുന്ന വിഭജനങ്ങൾക്കൊക്കെ അപ്പുറം നമ്മളെയൊക്കെ ഒന്നിപ്പിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ഏത് രാജ്യത്ത് പോയാലും ഏത് ഭൂഖണ്ഡത്ത് പോയാലും കടൽ കടൽ തന്നെയാണ് നമുക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ആ വിഭജനങ്ങൾക്കും വിവേചനങ്ങൾക്കുമൊക്കെ അപ്പുറമുള്ള ഒരു സഞ്ചാരമാണ് കടൽ എന്ന് പറയുന്നത്. അതിപ്പോഴും നെഞ്ചിലേറ്റിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കാണുന്ന തരത്തിലുള്ള അത്രയധികം എന്താ പറയുക, കുറേ കൂടെ നമ്മുടെയൊക്കെ കാളും കുറേ കൂടെ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് കടലിനെ കുറിച്ചും കടലിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും അവർക്കുള്ളതെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം അതിനെ ആരാധിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും നമ്മൾ അവിടെ തുറമുഖം നിർമ്മിക്കുവാനായും അത് നടത്തുവാനായും ഒക്കെ നമ്മൾ ഈ പറയുന്ന സർക്കാരും ഒപ്പം ഇപ്പോൾ നമ്മളൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്നുള്ള ഒരു നിലയിൽ, ഒരു പങ്കാളിത്തം എന്നുള്ള നിലയിൽ നമ്മൾ അദാനി ഗ്രൂപ്പുമായിട്ടും ചേർന്നത് ചെയ്യുന്നു എന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ഐ തിങ്ക് ഓൾ ഓഫ് ദിസ് ബിലോങ്സ് ടു ദെം, യുനോ, ഓൾ ഓഫ് ദിസ് ബിലോങ്സ് ടു എവ്രി വൺ ഹു ലവ്സ് ദി സീ. അപ്പോൾ എനിക്ക് ഓരോ തവണ അങ്ങോട്ട് പോകുമ്പോഴും ശരിക്കും ഈ കഥയും അതുപോലെ തന്നെ കടലിനോടുള്ള ഒരു ആരാധന എപ്പോഴും ആ കഥ കേട്ടതിന് ശേഷം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ പ്രാദേശികമായിട്ടുള്ള നമ്മുടെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി, അവരുടെ ജനജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും നടത്തുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ പൂർണ്ണമായി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഓരോ തവണയും, ഓരോ ഇപ്പോൾ പ്രകൃതി ദുരന്തം വരുന്ന സമയത്താണെങ്കിലും അനവധി നാശനഷ്ടം നമുക്ക് സംഭവിക്കാറുണ്ട്. നമ്മളതിന് ഏതെങ്കിലും തരത്തിൽ അതിനെ നമ്മളൊരു കോമ്പൻസേഷൻ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ അതിനൊരു പ്രതിവിധി കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇറ്റ്സ് എൻ ഓൺ ഗോയിങ് പ്രോസസ്, ആസ് വി സേ. അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അവിടുത്തെ പ്രദേശവാസികളെ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ നമ്മളൊരു സ്കില്ലിംഗ് പ്രോജക്റ്റ് ഇപ്പോൾ
നമ്മൾ പോർട്ടിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ താമസിയാതെ അടുത്ത മാസം തന്നെ നമ്മൾ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പോകും. അപ്പോൾ ASAP നമ്മുടെ അദാനി ഗ്രൂപ്പും വിസിൽ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡും നമ്മൾ മൂന്നുപേരും കൂടെ സംയുക്തമായിട്ടായിരിക്കും ഈ ഒരു സ്കില്ലിംഗ് സെൻറ്റർ തുടങ്ങുക. അപ്പോൾ അതൊരു കമ്മ്യൂണിറ്റി സ്കില്ലിംഗ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്നുള്ള നിലയിലായിരിക്കും. അപ്പോൾ പ്രദേശവാസികൾക്ക് നമ്മളീ നേരത്തെ പറഞ്ഞ ഓരോ മേഖലയിലും തുറമുഖവുമായി ബന്ധപ്പെട്ടും ഷിപ്പിങ്ങുമായി ബന്ധപ്പെട്ടുമുള്ള ഓരോ മേഖലയിലും അനവധി തൊഴിൽ സാധ്യതകളുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുവാനും അവരെ പരിശീലിപ്പിക്കുവാനും. അപ്പോൾ പരിശീലനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അന്തർദേശീയ തലത്തിൽ നിലവാരമുള്ള പരിശീലനവുമായിരിക്കും. അപ്പോൾ അത് പ്രദേശവാസികൾക്ക് നൽകുവാനും അവർക്ക് ഈ പറഞ്ഞ അവിടുത്തെ കുടുംബങ്ങളിൽ ഉള്ള അഭ്യസ്ത വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു വാല്യൂ അഡീഷൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം എന്നുള്ളത് പൂർണ്ണമായിട്ടും ഒരു വിശ്വസിച്ചുകൊണ്ട് ആ ഒരു അഭിലാഷത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. അതെ, വിഭജനത്തിന് അതീതമായിട്ട് എല്ലാവരും ഒരുമിപ്പിക്കുന്ന ഒന്നായി മാറട്ടെ തുറമുഖം. അതെ, തീർച്ചയായിട്ടും. താങ്ക് യു.